നേരാവണ്ണം ഓണം ആഘോഷിക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം അവരിൽ നിന്നും പിടിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമിറക്കിയുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ഏറെ വിവാദമായ തീരുമാനം. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഒന്നര വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒറ്റത്തവണയായി KSRTCക്ക് ഒരു ശമ്പളം ഒരു മാസം ലഭിക്കാനുണ്ടായത്. അതിനുശേഷം ശമ്പള വിതരണം തുടങ്ങിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആദ്യ വിവാദവും. KSRTC ജീവനക്കാരിൽ നിന്നും 5 ദിവസത്തെ ശമ്പളം പിടിച്ച് അത് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനുള്ളൊരു തീരുമാനം ഒടുവിൽ പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഇടപെട്ടതിനെ തുടർന്നാണ് അങ്ങനെ തീരുമാനമെടുത്തത്. ഈ ഉത്തരവിന് പിന്നിൽ കൃത്യമായ ദുരൂഹതയുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ആരോപിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന കർശനമായ താക്കീതാണ് മന്ത്രി നൽകിയത്. ഉത്തരവ് പിൻവലിക്കണമെന്ന് CMD ആയിട്ടുള്ള പ്രമോദ് ശങ്കറിനാണ് മന്ത്രി നിർദ്ദേശം നൽകിയതായി സൂചന ലഭിക്കുന്നത്. അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നത് ഏറെ പരിഹാസരൂപേണയാണ് ജനങ്ങൾ പോലും നോക്കിക്കാണുന്നത്. KSRTC CMD മന്ത്രി നിർദ്ദേശം നൽകിയത്. ഈ ഉത്തരവിറക്കിയതും CMD ഇറക്കിയ ഉത്തരവ് തന്നെയാണ്. ആ സർക്കുലറിൽ തന്നെയാണ് CMD അന്വേഷണം നടത്താനായി മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശമ്പളം കൃത്യമായി കിട്ടാത്ത ജീവനക്കാരിൽ നിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിടിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കി മാറ്റിയിരുന്നു. ഏറെക്കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി തന്നെയാണ് KSRTC ജീവനക്കാരെ നോക്കിക്കാണുന്നത്. അവർക്ക് ഇരുട്ടടിയായി തന്നെയാണ്, ബോണസും ഉത്സവത്തെയും ഒന്നും തന്നെ ഇല്ലാതെ വലയുന്ന അവർക്ക് വലിയ തിരിച്ചടിയായി തന്നെയാണ് ഈ ഒരു വിഷയം ഉണ്ടായത്. ഓണക്കാലത്ത് ബിവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതാകട്ടെ 95,000 രൂപയുടെ ബോണസാണ്. ഓണം അഡ്വാൻസും ഉത്സവത്തെയും ഒന്നും KSRTCക്ക് ഇല്ല എന്നുള്ളതും ഈ ഒരു വശത്ത് ഓർത്തെടുക്കേണ്ടതാണ്. രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ നയവും തീരുമാനങ്ങളും. ഇത് തൊഴിലാളി സംഘടനകൾ പോലും വലിയ തോതിൽ ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ വർഷം ബിവറേജസ് കോർപ്പറേഷനിലെ ബോണസ് എന്ന് പറയുന്നത് 90,000 രൂപ, അതിൽ 5,000 രൂപയുടെ വർധനമുണ്ടായിരിക്കുന്നു. ഏറെ ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ബിവറേജസ്. എന്നിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന KSRTC പോലുള്ള സ്ഥാപനങ്ങളെ കൂടി നിലനിർത്തേണ്ട ആവശ്യകതയാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ബോണസായിട്ട് ബിവറേജസുകാർ ഇത്തവണ വാങ്ങുന്നതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.